ലൈവിലെ അഖിൽമാരാർ കുട്ടി കരഞ്ഞിരിക്കുകയാണ്. കരഞ്ഞതിൻ്റെ ഷിജുവിൻ്റെ അടുത്താണ് ഇന്ന് കരയുന്നത്. കരഞ്ഞതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ കാരണം നിങ്ങൾക്കൊരു നെഗറ്റീവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. കാര്യം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഷിജുവിന് എല്ലാവരും ഈ പ്രാവശ്യം നോമിനേഷനിൽ പറഞ്ഞതിൻ്റെ റീസൺ. നിങ്ങൾ ആ ക്ലിപ്പിംഗ് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എന്താണ് ആ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇത്ര നെഗറ്റീവ് വരുന്നത്, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു നെഗറ്റീവും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ടാണ് കരയുന്നത്. ഭയങ്കര ഇമോഷണലി നല്ല വിഷമമുണ്ട് അതിന്റെ പേരിലാണ് കരയുന്നത്. അപ്പം ഷിജു പറയുന്ന ഒരു റിപ്ലൈ ഉണ്ട്. ഷിജു പറയുന്നത് ഇവിടെ ഒരു നല്ലൊരു കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഈ എന്ത് നെഗറ്റീവ് വരാനാ, അത് മാത്രമല്ല നീ എന്ത് തെറ്റ് ചെയ്ത്, അതാണ് എപ്പോഴും ചോദിക്കുന്നത്, നീ എന്ത് തെറ്റ് ചെയ്ത്, എൻ്റെ കണ്ണിൽ നീ ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ മരണം വരെ ഞാൻ നിന്നെ സദാ സപ്പോർട്ട് ചെയ്യും. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നീ നിന്നെ എനിക്ക് അറിയാവുന്നത് പോലെ ഇവിടെയുള്ള ഒരു മനുഷ്യർക്കും അറിയില്ല എന്നാണ് ഷിജു പറയുന്നത്. ഒരു നല്ലൊരു ഫ്രണ്ടാണ്. എന്തുകൊണ്ട് ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തി മാരാർക്ക് കിട്ടിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒന്നും പറയാനില്ല ഈ ഒരു കാര്യത്തിൽ. കാര്യം പുള്ളിക്കാരൻ്റെ അവിടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ സപ്പോർട്ട്, മെൻ്റലി സപ്പോർട്ടിങ് ആയാലും ഇപ്പോൾ ഒരു എന്താ പറയണ്ട ഒരു ബ്രദർ എന്നുള്ള രീതിയിലുള്ള കൂടെ നിന്നുള്ള എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഷിജു ആണ്. ഒഫ്കോഴ്സ് ഷിജു തന്നെയാണ് അവിടെ പുള്ളിക്കാരൻ ആകെയുള്ള ഒരു കമ്പനിയും അവിടെ ഷിജു ആയിട്ട് മാത്രമേ ഉള്ളൂ. വിഷ്ണുവായിട്ടൊന്നും അങ്ങനെയല്ല, എന്നാൽ വിഷ്ണുവായിട്ടൊക്കെ ഗെയിമിൻ്റെ ഇടയ്ക്കും കാര്യങ്ങളുടെ ഇടയ്ക്കൊക്കെ കളിക്കുമെങ്കിലും പല കാര്യങ്ങളിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പക്ഷേ ഷിജു എന്ന് പറയുന്നത് മാരാർക്ക് കിട്ടിയ ഒരു അവിടെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നല്ലൊരു ഫ്രണ്ടാണ്, മാത്രമല്ല ലൈഫിൽ ഫ്യൂച്ചറിലും നല്ലൊരു ഫ്രണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം.